ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആയിഷാബിസ് വേൾസ്. ഇന്ന് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യലായ കണ്ണുവെച്ച പത്തിരിയുടെ റെസിപ്പി ആയാലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് മട്ടൻ്റെയും ബീഫിൻ്റെയും ചിക്കൻ്റെയും മീൻകറിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ പത്തിരി തയ്യാറാക്കി എടുക്കാനായിട്ട് പൂരിക്കൊക്കെ കുഴിക്കും പോലെ തന്നെ മൈദാ മാവിൽ അല്പം പച്ചവെള്ളത്തിൽ ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ കുഴച്ചെടുത്ത മാവാണിത്. ഇതെങ്ങനെ പരത്തിയെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വെച്ചെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി ഈ പരത്തി വെച്ച് പത്തിരിയുടെ മുകളിൽ നന്നായിട്ട് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് വശത്തു നിന്നും നടുവിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി രണ്ട് അറ്റ ഭാഗം കൂടി അങ്ങനെ ബോക്സ് ആക്കിയിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മടക്കി നാല് ഭാഗവും സെൻറ്ററിലേക്കായിട്ട് കോണ് പോലെ ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കി വെച്ച് കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ നമ്മൾ ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഇത് പരത്തിയെടുക്കഴിയുമ്പോൾ നമുക്ക് വൃത്തിക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ദേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ബോക്സ് ആക്കി വെച്ചതിന് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോഴേ അത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ ചുട്ടെടുക്കുന്ന സമയത്ത്. ഇനി ഇതിനെ പൊടി വെച്ചോ ഓയിൽ വെച്ചോ ഇതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. മറിച്ചിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ പരത്തിയെടുത്ത് നമ്മൾ എങ്ങനെ ചുട്ടെടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ചിട്ടിട്ടുള്ളൂ. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്നിട്ട് അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. നന്നായിട്ട് പൊങ്ങി വരും. ഇതേപോലെ പൊങ്ങി വരും. അതുവരെ നമുക്കൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട്. അധികം ഓയിൽ ഒഴിച്ചെടുക്കേണ്ടതില്ല, കുറച്ച് ഓയിൽ മതി. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ദേ ഇതുപോലെ ബ്രൗൺ കളറായിട്ട് മാറി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.